എല്ലാവർക്കും ബെൽ ബേബി സ്ക്രാബ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വായനാ ദിനം ഇങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലെ. ഇനി വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ വായനാ ദിനത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഈ 10 ദിവസം വ്യത്യസ്തമായ രചനാ മത്സരങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ടൈപ്പുള്ള എഴുതുന്ന ആക്ടിവിറ്റികളിലൂടെയും അല്ലെങ്കിൽ മറ്റു ടൈപ്പ് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിലൂടെയും നമുക്ക് ഈ ഒരു 10 ദിവസം ഒന്ന് എൻജോയ് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ സൈഡിലുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റികളിലേക്ക് നമുക്ക് കടക്കാം. യാത്രാ വിവരണം. ഇതൊരു സാങ്കല്പിക യാത്രാ വിവരണമാണ് കേട്ടോ. ഇത് സാങ്കല്പികമാകാം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു യാത്രയുടെയും വിവരണക്കുറിപ്പാകാം. എന്തു ആയിക്കൊള്ളട്ടെ, വീട്ടിൽ തന്നെ അടച്ചിരുന്ന് നമ്മളെല്ലാവരും നമ്മുടെ പോയിട്ടുള്ള നമ്മൾ പണ്ട് പോയിട്ടുള്ള യാത്രകളെല്ലാം മിസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ പോയതും കൂട്ടുകാരുടെ കൂടെയൊക്കെ പോയതുമായിട്ടുള്ള യാത്രകളെല്ലാം നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സാങ്കല്പികമായിട്ടൊരു യാത്ര പോയാൽ എങ്ങനെയുണ്ടാവും? അത് എവിടേക്കോ ആയിക്കോട്ടെ, ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്കോ കാശ്മീരിലേക്കോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇനി ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് വീട് വരെ എത്തുന്നതായിട്ടുള്ള കാര്യങ്ങളും എന്തോ ആയിക്കോട്ടെ, ഇനി അതുമല്ല സ്കൂളിൽ നിന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങൾ കൂട്ടുകാരുടെയൊക്കെ കൂടെ പോയിട്ടുള്ള സ്റ്റഡി ടൂറോ എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു യാത്രാ വിവരണം എഴുതാം, യാത്രാക്കുറിപ്പ് എഴുതാം. ഇതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, നമ്മൾ സഞ്ചാര സാഹിത്യത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സഞ്ചാര സാഹിത്യ ശാഖയെ നമ്മുടെ മുന്നിൽ തുറന്നിട്ട എസ്കേപ്പ് ഒറ്റക്കാട് മുതൽ നല്ല നല്ല കാര്യങ്ങൾ, അതായത് കാഴ്ചയുടെ അനന്ത സാധ്യതകൾ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയ സന്തോഷ് ജോർജ് കുളങ്ങര വരെയുള്ള സഞ്ചാര സാഹിത്യകാരന്മാരെ നമുക്ക് ഈ അവസരത്തിൽ പരിചയപ്പെടാം. ഇനി ഇവരൊക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഇവരൊന്നും പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവരൊന്നും എഴുതുന്ന പോലെയോ നമുക്കൊന്നും എഴുതാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷെ അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് 4ാം ക്ലാസ് മുതൽ ഇത് പഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ടാണോ, ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടോ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് നമുക്ക് ഈ ഒരു യാത്രാ വിവരണക്കുറിപ്പ് എഴുതുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു ആത്മകഥ എഴുതാം. വർഷങ്ങളായിട്ട് എല്ലാ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നും നമ്മൾ ഓരോ വൃക്ഷത്തൈകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളോ ഒക്കെ നടാറുണ്ട് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ചിലരെങ്കിലും ഈ ചെടികളെ ഒന്നും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, ചെടികളൊക്കെ നന്നായി വളരുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കാറില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ ചെടിയുടെ ഒരു ആത്മകഥയാണ് എഴുതാൻ പോകുന്നത്. ഒരു സാങ്കല്പികമായിട്ട് ആ ചെടി എന്താണ് എഴുതുന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലെ 2 സാധ്യതകളുണ്ട്. ഒന്ന്, ആ ചെടി നന്നായിട്ട് പൂത്തുലഞ്ഞ് നല്ല ഫലങ്ങളോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ നട്ട ചെടി എന്താണോ അതിനനുസരിച്ചുള്ള ഫലം അത് തരുന്നു. മറ്റൊന്ന്, നമ്മൾ ആരും മൈൻഡ് ചെയ്യാതെ അത് വാടിത്തളർന്ന് കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഈ 2 സാഹചര്യങ്ങളെ നമുക്ക് വിലയിരുത്താം. ഈ 2 സാഹചര്യത്തിലും നിന്ന് നമുക്കൊരു ആത്മകഥാക്കുറിപ്പ് എഴുതാം. അടുത്തതായിട്ട് സാങ്കല്പിക സംഭാഷണം. ഇത് പ്രധാനമായിട്ടും LP കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ കഴിഞ്ഞ ജൂൺ 5 നമ്മളെല്ലാവരും ചെടികളൊക്കെ നട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ നട്ട ചെടിയുടെ അടുത്ത് വേറെ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചെടിയും നമ്മൾ പുതിയതായിട്ട് നട്ട ചെടിയും തമ്മിലുള്ള ഒരു സാങ്കല്പികമായ സംഭാഷണമാണ് ഇനി ഞാൻ എഴുതാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. പുസ്തകവണ്ടി. വായനാ ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രചനാ മത്സരങ്ങളോ ക്വിസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ അല്ലേ, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റിയും കൂടെ വേണം. ഇത് പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമല്ല. ഈ പുസ്തകവണ്ടിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് അലങ്കരിച്ച ഒരു വണ്ടി, നന്നായിട്ട് അലങ്കരിച്ച ഒരു വാഹനം, അതിൽ നിറയെ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളുമായിട്ട് ഈ വണ്ടി, പുസ്തകവണ്ടി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുകയാണ്. അതായത് ഓരോ സ്കൂളുകാരും അവരുടെ സ്കൂൾ പരിധിയിലുള്ള കുട്ടികളുടെ എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ആ വണ്ടിയിൽ കൊണ്ടുവന്ന് പുസ്തകങ്ങളൊക്കെ ഒന്ന് കാണിക്കുക, പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു പുസ്തകവണ്ടി എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ് ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് PN പണിക്കരുടെ ചിത്രം വരയ്ക്കാം. ഈ സാഹിത്യത്തിലൊന്നും വലിയ താല്പര്യമില്ലാതെ എന്നാൽ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. അവർക്കും കൂടി ഈ വായനാ ദിനത്തിന്റെ ഭാഗമാവണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു PN പണിക്കരുടെ ചിത്രം വരയ്ക്കുക എന്നുള്ള ആക്ടിവിറ്റി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് നമ്മുടെ ഈ മുന്നിലേക്ക് ഈ എന്താണ് വായനയുടെ ഒരു വിശാലമായ ലോകം തുറന്നിട്ട അദ്ദേഹത്തെ പോലുള്ള ഒരു മഹത് വ്യക്തിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ പതിയേണ്ടതും അത്യാവശ്യമാണ് അല്ലേ. ഈ ചിത്രം വരയ്ക്കൽ ഏത് രീതിയിലാകാം കേട്ടോ, നിങ്ങൾക്ക് കൈകൊണ്ട് വരയ്ക്കാം, വാട്ടർ കളർ ആകാം, എന്തോ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റലായിട്ട് വരയ്ക്കുന്നതാകാം. ഇനി അതല്ല, ചിത്രത്തെ ചെറിയ ചതുരങ്ങളാക്കി മാറ്റിയിട്ട് അതിന് ശേഷം വലിയ ചതുരങ്ങളിലേക്ക് മാറ്റുന്ന രീതി ആകാം, എന്ത് രീതി വേണമല്ലോ ആകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ചെറിയ ചതുരങ്ങളിൽ നിന്നും ചെറിയ ചതുരങ്ങളാക്കി മാറ്റി അതിൽ നിന്ന് വലിയ ചതുരത്തിലേക്ക് മാറുന്ന ആ ഒരു വരയ്ക്കുന്ന രീതി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എന്ത് രീതിയിലാണെങ്കിലും PN പണിക്കരുടെ ചിത്രം വരയ്ക്കുക. ഇനി അതെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ സ്റ്റാമ്പ് കളക്ഷൻ
കളക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പി എൻ പണിക്കാരുടെ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പരിചയപ്പെടുത്താം. ലൈബ്രറി അറ്റ് ഹോം, വീട്ടിലൊരു ചെറിയ ലൈബ്രറി. ഇതിനു വേണ്ടിയിട്ട് വീടിന്റെ ഒരു ഭാഗം തന്നെ മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയൊരു ഷെൽഫാകാം, ആ ഷെൽഫിൽ തന്നെയുള്ള ഒരു ചെറിയ തട്ടാകാം, അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം അടുക്കി പെറുക്കി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊരു ചെറിയ സ്ഥലം. ഈ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ വലിയ വില കൂടിയ പുസ്തകങ്ങളൊന്നും വേണമെന്നില്ല. കളിക്കുടുക്ക, ബാലരമ മുതൽ സർവവിജ്ഞാന കോശം വരെ എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം അതെന്താണെങ്കിലും അതിന് വിലയുള്ളതാണ്. അപ്പോൾ ആ പുസ്തകങ്ങൾ അടുക്കി വെക്കാനായിട്ട് വീട്ടിലൊരു ചെറിയ ഭാഗം. ഈ പുസ്തകങ്ങളെല്ലാം നമ്മളിങ്ങനെ അടുക്കി വെക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു പുസ്തകത്തിലും പുസ്തകങ്ങളുടെ വിലയും ആ ഒരു വായനയുടെ വിലയും ഒക്കെ നമുക്ക് മനസ്സിലാകും. അടുത്തതായിട്ട് വീട്ടിൽ വായിക്കാനൊരിടം, നമുക്കൊന്നിരുന്ന് സ്വസ്ഥമായിട്ട് വായിക്കാനായിട്ട് നമുക്ക് വീട്ടിലൊരു സ്ഥലം കണ്ടെത്താം. അതിപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ഫീലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അറിഞ്ഞ് ആസ്വദിച്ച് വായിക്കാനുള്ള അവസ്ഥ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത് കുറച്ച് വിശാലമായ പറമ്പൊക്കെ ഉള്ളവരുടെ ഇത്തിരി തൊടിയും ഒക്കെ ഉള്ളവരുടെ കാര്യമാണ്. ഫ്ലാറ്റിലുള്ളവരുടെ കാര്യമൊക്കെ വേറെയാണ്, അവർക്ക് അവരുടേതായ ഒരു ഇടമൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പലതരത്തിലുള്ള അങ്ങനത്തെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. ഇപ്പം നല്ലൊരു നാട്ടുപ്രദേശത്തൊക്കെ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പറമ്പിൻ്റെ ഒരു ഭാഗമോ ഒരു തൊടിയുടെ ഒരു ഭാഗമൊക്കെ അവർക്ക് ഈ ഒരു വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. അതിപ്പോൾ മാവിൻചോടാകാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഇപ്പോൾ വലിയ പാറക്കെട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ ആ പാറക്കെട്ടിൻ്റെയൊക്കെ മുകളിലാകാം. പക്ഷെ എന്ത് ചെയ്താലും നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയായിരിക്കണം അതെല്ലാം ചെയ്യുന്നത്. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹട്ട് പോലെയൊക്കെ നമുക്ക് വീട്ടിൽ നിർമ്മിക്കാം. ഇനി ചെറിയൊരു മരക്കഷ്ണത്തിൻ്റെ മുകളിലോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും മുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ മുകളിലൊക്കെ ഇരുന്ന് പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഫീലാണ്. അങ്ങനെ വായിച്ചിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയൊക്കെ വന്നിട്ടുണ്ടാവും. ഞാനൊക്കെ പണ്ട് നമ്മുടെ അവിടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള പറമ്പിലൊക്കെ ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക തരം ഫീലാണ്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേ നമുക്ക് മതിയാവുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ വായിക്കാനൊരിടം സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് പ്രകൃതി വർണ്ണന. നമ്മുടെ ഈ കേരളം, നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് വ്യത്യസ്തമായ പല ടൈപ്പ് ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ ആലപ്പുഴയിലൊക്കെ, തീരദേശ മേഖലയായ ആലപ്പുഴയിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ മലയോര മേഖലയായ ഇടുക്കിയെക്കുറിച്ചും വയനാടിനെ കുറിച്ചും അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ചിലപ്പോൾ ഒരു നല്ലൊരു അവബോധം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിയും തങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച്, ഇപ്പം ഒരു മലയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയോര ഇടുക്കി വയനാട് ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ പ്രദേശത്തുള്ള ആ ഒരു പ്രകൃതിയെക്കുറിച്ച്, ഒരു ഭൂപ്രകൃതിയെക്കുറിച്ചൊക്കെ വർണ്ണിക്കുക. ഇനി കടലോരത്ത് താമസിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കടൽ തീരത്തിൻ്റെ മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വർണ്ണിക്കുക. ഇനി അങ്ങനെയൊന്നുമല്ല, വീട്ടിൽ നിന്ന് നേരെ മുറ്റത്തേക്ക് നോക്കിയാൽ എന്താ പാടങ്ങളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭൂപ്രകൃതിയെ വർണ്ണിക്കുക. അങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭൂപ്രകൃതി എന്താണോ, നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഭൂപ്രകൃതി എന്താണോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കുക. പിന്നെ ഇതൊക്കെ ഒന്ന് കോമൺ പ്ലാറ്റ്ഫോമുകൾ, അതായത് നമ്മുടെ വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ കുട്ടികളൊക്കെ ചെയ്യുന്ന ഈ വലിയ വലിയ പ്രവൃത്തികളൊക്കെ അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് എന്താണ്, പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ആസ്വാദനക്കുറിപ്പൊക്കെ എഴുതാനുണ്ട്. ഇനി അതല്ല, ഏതെങ്കിലും കുട്ടികൾക്ക് അതിൻ്റെ ഒരു മോഡൽ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. കൂട്ടത്തിൽ നിങ്ങളുടെ ക്ലാസ് ഏതാ ക്ലാസ് എന്നുള്ളതും കൂടെ പറയണം. ഇപ്പോൾ എൽ പി കാരാണെങ്കിൽ ഇന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്, യു പിയിലാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതിനനുസരിച്ചുള്ള ആസ്വാദനക്കുറിപ്പായിരിക്കണമല്ലോ, അതിനനുസരിച്ചുള്ള ഒരു മോഡലായിരിക്കണമല്ലോ ഞങ്ങൾ തരുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൻ്റെ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്തതായിട്ട് സാഹിത്യശാഖയെ പരിചയപ്പെടൽ. അതായത് എല്ലാ ഭാഷകളിലും വ്യത്യസ്തമായ സാഹിത്യശാഖകളുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സാഹിത്യശാഖകളെ നമ്മൾ പരിചയപ്പെടുക. അതുമായി ബന്ധപ്പെട്ട കുറഞ്ഞത് ഒരു 10 സാഹിത്യകാരന്മാരെയും അവരുടെ പുസ്തകങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് എല്ലാ സാഹിത്യശാഖകളെക്കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താ, ചെറുകഥ, നോവല്, ഫിക്ഷൻ, സഞ്ചാര സാഹിത്യം, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അതുപോലെയുള്ള ഓരോ സാഹിത്യശാഖകളെയും പരിചയപ്പെടുക. അതിലുള്ള ഒരു 10 എഴുത്തുകാരെ, പ്രധാനപ്പെട്ട ഒരു 10 എഴുത്തുകാരെ നിങ്ങൾ പഠിക്കുക. അടുത്തതായിട്ട് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു തിരക്കഥ തയ്യാറാക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ വായനാ ദിനവും ഈ തിരക്കഥയും തമ്മിൽ എന്താ ബന്ധം അല്ലേ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വായന ഉള്ള ഒരാൾക്ക് നല്ലൊരു എഴുത്തുകാരനാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് ഒരു
വെബ് സീരീസോ ഒരു ഷോർട്ട് ഫിലിം എന്തെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഷോർട്ട് ഫിലിമും വെബ് സീരീസും ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതിന്റെ ബാലപാഠങ്ങളൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ തന്നെ ഒരു തീം സെലക്ട് ചെയ്യുക, അതിനുശേഷം ഒരു ഒരു ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ തയ്യാറാക്കുക. ഇപ്പൊ നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ നമ്മൾ കണ്ടു. ഈ ആക്ടിവിറ്റികൾ മാത്രമൊന്നുമല്ല ഉള്ളത്, ഇനി നിങ്ങൾക്കറിയാം പ്രസംഗമുണ്ട്, വായനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗമുണ്ട്, ക്വിസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ആക്ടിവിറ്റികൾ ഇനിയും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റികളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു കുറച്ച് സജഷൻസ് തന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോ ആദ്യം കാണുന്ന ഒരാളാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടെ നിങ്ങളുടെ ക്ലാസ് ഏതാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.